ഇടയിൽ ഇപ്പൊ നിങ്ങള് പ്ലാസ്റ്റിക്കും കയറ്റിയിട്ടുണ്ട് അല്ലേ? ഇല്ലില്ല, അത് പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഇത് പ്ലാസ്റ്റിക് അല്ല? ഇല്ലല്ലോ, ഇത് നാച്ചുറൽ ലൈവ് പ്ലാന്റ് ആണ്. ഇതിന്റെ പേരെന്താ? ഇത് കലാത്തിയുടെ, ഞാൻ നേരത്തെ കാണിച്ച അതിന്റെ വേറൊരു വെറൈറ്റി. ആ, പ്ലാസ്റ്റിക് അല്ല ട്ടോ. ഇതെന്താ വില? ഇത് 350 ആ ഒരു റേഞ്ച്. 350 റേഞ്ച്. പക്ഷെ ഇത് നല്ല ഹെൽത്തി ആണല്ലോ അല്ലേ? ആ, ഇത് വൺ ഷൂട്ട് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് റേറ്റ് കുറവായിരിക്കും. ഇതിൽ ഒരുപാട് തൈകളുണ്ട്. ആ, തൈകൾ ഒരുപാട് തൈകളുണ്ടായിട്ടുണ്ട്. തൈകളുണ്ട്. അപ്പോൾ 350 400 ആ ഒരു റേഞ്ചിൽ വരും. ആ, എന്തായാലും ഇതൊരു സംഭവം തന്നെ ട്ടോ. ഹൈ ഫ്രണ്ട്സ്, ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. തികച്ചും കുടുംബിനികളായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ നമുക്ക് ഓരോടനെ ചോദിച്ചറിയാം. അടിപൊളി വീഡിയോ ആണ്. അജ്ജ പാമു പറഞ്ഞ പോലെ തന്നെ കേട്ടോ, ചെടികളുടെ ഒരു ലോകം തന്നെയാണ് ഇവിടെ. പല ടൈപ്പ് ചെടികളാണ് ഇവിടെ ഉള്ളത്. ഇത് മാത്രമല്ല, ഇതെവിടെയാണെന്നും എന്താണെന്നും എങ്ങനെയൊക്കെയാണ് വരുന്നതും ഇവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും കാണട്ടോ. അപ്പോൾ ചെടികളുടെ ഒരു ലോകം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ബാക്കിയൊക്കെ കാണാൻ കിടക്കണുള്ളൂ. പണ്ടൊരാൾ പറഞ്ഞില്ലേ, കെട്ടിയതൊന്നും അടിയല്ല, വടിയെടുക്കാൻ പോയിട്ടുള്ളൂ പറഞ്ഞില്ലേ? അതേ അവസ്ഥയാണ് ഇവിടെ. കാണിച്ചുതരാം. അവർ വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ചെടികളുടെ മഹാവിസ്മയമാണ്. ഇവിടെ നമുക്ക് ഒരു വെറൈറ്റി, അതേപോലെ മറ്റൊരു വെറൈറ്റി. ഇതൊന്നും അല്ലട്ടെ വെറൈറ്റി, വെറൈറ്റി കാണാൻ കിടക്കണേ ഉള്ളു. കാണുമ്പോൾ നമുക്ക് ഇതായി തോന്നും, ഇതെന്താ ഒരു ചേമ്പല്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ നല്ല റേറ്റ് വരുന്ന റേറ്റ്. അതേപോലെ മണ്ണും ചട്ടിയും ഒന്നും വേണ്ടാത്തൊരു സംഭവം, വെറുതെ തൂക്കിയിട്ടാൽ മതിട്ടാ. ഞാനിതിവിടെ ഫസ്റ്റ് വന്നപ്പോൾ അവരോട് ചോദിച്ച് ഇത് ജീവനുള്ളതാണോ എന്ന്. അപ്പോൾ തികച്ചും ജീവനുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കും. ഇവിടെ നോക്ക്, അങ്ങനെ മണ്ണും വേണ്ട ഒന്നും വേണ്ട, എപ്പോഴേലും ഒന്ന് നനച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ തന്നെ നമുക്ക് വിശദീകരിച്ച് തരുന്നുള്ളതാണ്. നമ്മുടെ പക്ഷിക്കുട്ടന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക തരം ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവരുടെ ഇഷ്ടത്തിൽ ആ പ്രകൃതിയിൽ എങ്ങനെയാണ് അവർ, അതുപോലെ തന്നെ അവർ കണ്ട അവരവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അവർ അടിപൊളിയായിട്ട് ഇങ്ങനെ ജീവിച്ച് പോവാണ്. ഈ ചെടികളുടെ ലോകത്തിൻ്റെ ഉടമസ്ഥൻ എത്തിയിട്ടുണ്ട്. ആ ആളോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. എന്താ പേര്? എൻ്റെ പേര് ഫസീല. ഫസീല, എന്താ ഇത് സംഭവം? ഇത് ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഹോബിയായിട്ട്, എനിക്ക് ആദ്യം ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഗാർഡനിങ്. ഹോബിയായിട്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയും കളക്ഷൻ അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റി. ഇതെന്താണ് സംഭവം? ഇത് സിംഗോണിയത്തിൻ്റെ ഒരു വെറൈറ്റി ആണ്. സിംഗോണിയം. ഇതിങ്ങനെ നമ്മളെ സിറ്റ് ഔട്ടില് സ്റ്റിക്ക് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും. വെറൈറ്റി അതേപോലെ ഒരു വെറൈറ്റിയാണ് ഇതല്ലേ? ഇതിന്റെ പേരെന്താ അറിയോ? എന്താണ് കറക്റ്റ് നെയിം എന്താന്ന് ഞാൻ മറന്നുപോയിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു, അതേപോലെ ഇത്, ഇത് എന്താ സംഭവം? ഈ കാണുന്നൊക്കെ അഗ്ലോണിമയുടെ വെറൈറ്റീസ് ആണ്. അതിൽ പെട്ടൊരു വെറൈറ്റി ആണ് ഇത്. ഇത് പിങ്ക് അറോറ എന്ന് പറയും. അതേപോലെ ഇത് സെൻ സ്റ്റാർ, നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ്. അതേപോലെ ഇത് 10 carat, ജയ്പോങ് റെഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതൊക്കെ ഇപ്പൊ എന്താ സംഭവം? ഇത് നിങ്ങൾ വാങ്ങിക്കണതാണോ അതോ നിങ്ങൾ തന്നെ? ഇത് നമ്മളിങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇത് ആദ്യം എനിക്ക് ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ചാനൽ, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഇതുപോലെയൊക്കെ ഷെയർ ചെയ്യും നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊക്കെ. അപ്പോൾ ഒരുപാട് പേര് പറയും നല്ല യൂസ്ഫുൾ ആണ്, ഞങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാറുണ്ട് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഭംഗിയുള്ള ഐറ്റം. ഇതിന്റെ പേരെന്താ പറഞ്ഞു? ഇത് സെൻ സ്റ്റാർ. ഇത് അഗ്ലോണിമയിലെ നല്ലൊരു റയർ വെറൈറ്റിയാണ്. അതായത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. എന്താ റേറ്റ് വരുന്നത്? ഇത് നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് 2000 ആ ഒരു റേറ്റിന് വന്നിട്ടുള്ള ചെടിയാണ്. 2000 രൂപയ്ക്ക്. ഇപ്പൊ ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് കുറച്ച് താഴ്ന്നിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം റേറ്റിൽ ഓടുന്ന ഒരു. എത്ര എത്ര റേറ്റ് വരും? ഇപ്പൊ നമ്മളിപ്പോ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ എത്ര റേറ്റ്? അബോ 1000, 1000, 1100 അങ്ങനെയൊക്കെ. സൈസിനനുസരിച്ച് പിന്നെ ഭംഗിക്കും വലിപ്പത്തിനൊക്കെ അനുസരിച്ച് അതേപോലെ വ്യത്യാസം വരും. ഇത് അഗ്ലോണിമയിലെ വൈറ്റ് റൈസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു നാരോ ലീഫ് ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗി. ഇതൊക്കെ എന്ത് റേറ്റ് വരുന്നേ? ഇത് നമുക്കിത് ഒരു ഷൂട്ടൊക്കെ ആണെങ്കിൽ 300-350 അത്രേ വരുന്നുള്ളൂ അല്ലേ? പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നമുക്ക് നല്ല ബുഷി ആയിട്ട് വരും ചെയ്യുന്നത്, തൈകളായിട്ട്. ഇപ്പൊ തന്നെ തൈ വന്നിട്ടുണ്ട്, രണ്ട് സൈഡിലും വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ ഇതിപ്പോ എന്താ സംഭവം? ഇതിപ്പോ ഒരു വെറൈറ്റി ആയിട്ടാണല്ലോ ഇത് വെച്ചിട്ടുള്ള സ്റ്റാൻഡ്.
ഒരു ബോക്സ് പോലെ. ഇത് ഞാൻ അഗ്ലോണിമ വെക്കാൻ വേണ്ടിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയാണ്. ഈ ഭാഗം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരുന്നു, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ചുമര് ചുമര് മാത്രമായിട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാല് പ്ലാന്റിന്റെ ചട്ടി കാണൂല്ല, നല്ലൊരു ഖുഷിയായിട്ട് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നിൽക്കും അല്ലേ. ഒരു ബോക്സിൽ ഇത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണോ? നിങ്ങൾ തന്നെ ചെയ്തതാണോ? ഇത് ഞാൻ തന്നെ ഐഡിയ അനുസരിച്ച് പിന്നെ ആളെ വെച്ചിട്ട്. ഇപ്പൊ ഒരാള് വരികയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണ്ട? നമ്മളിത് ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കും, ലാൻഡ്സ്കേപ്പിംഗും അതുപോലെ ഗാർഡൻ സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എന്റെ ചാനലില് ഇട്ടിട്ടുണ്ട്. എന്താ ചാനലിന്റെ പേര്? ചാനലിന്റെ പേര് ഗ്രീൻ ലീവ്സ് ബൈ ഫസി. ഗ്രീൻ ലീവ്സ് ബൈ ഫസി. അതെ. ഇതെന്താണ്? ഇത് ജീവനുള്ളതാണോ? ഇതൊരു പ്ലാന്റ് ആണ്, ലൈവ് പ്ലാന്റ് ആണ്. ചട്ടി മണ്ണൊന്നും വേണ്ട. ഇതിന്റെ ഒരു പ്രത്യേകത അതാണ്, ഇത് നമുക്ക് ചട്ടിയോ മണ്ണോ അങ്ങനെ ഒന്നും വേണ്ട. ഇതുപോലെ എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെ കൊളത്തിയിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയായിട്ട് വളരും. അപ്പൊ ഇവര് എങ്ങനെയാണ് വളരുന്നത്? ഇവർ എങ്ങനെയാണ് ഇപ്പൊ ഇത് ജീവിക്കണല്ലോ? ഇതിന് നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കണം. പിന്നെ ഇതിന്റെ നമ്മൾ വെക്കുന്ന ഒരു സ്പേസ്, കൂടുതൽ വെയില് കൊള്ളാനും പാടില്ല, നല്ല ഷെയ്ഡിലാവാനും പാടില്ല, അങ്ങനെ ഒരു സ്പേസിൽ വെക്കുക എന്നുള്ളതാണ് ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടത്. ചട്ടി മണ്ണ് ആ ഒരു ഇതൊന്നും വേണ്ട, ജസ്റ്റ് തൂക്കിയിട്ടാ മതി. അപ്പൊ സംഭവം ജീവനുള്ളത് തന്നെയാണ്. ഇതെന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞാണ്? ഇവിടെ നമ്മളിങ്ങനെ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലിപ്പോ ഇവിടെ നല്ല ഒരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇത്. ആന്തൂറിയത്തിന്റെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ. ആന്തൂറിയത്ത് പെട്ടതാ? നമ്മള് ആനച്ചെവിയൻ എന്നൊക്കെ പറയും ഇതിന്. അപ്പൊ ഇതിന് തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. ഇതിപ്പോ നമുക്ക് ഒരു 350-400 രൂപ മുതൽ അങ്ങോട്ട് 4,000-5,000 വരെ റേറ്റ് വരുന്ന വെറൈറ്റീസ് ഇതിലുണ്ട്. ഇതിൽ നല്ലൊരു റേറ്റ് വരുന്ന ഐറ്റം നല്ലൊരു റേറ്റ് വരുന്ന റേറ്റ് ഏതാ? ഇതാ, ഇത് അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. എന്ത് റേറ്റ് വരുന്നുണ്ട് ഇത്? ഇത് ശരിക്കും പറഞ്ഞാല് 3,000-3,500 ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കണം. ഞാൻ വാങ്ങിക്കുമ്പോ അതിലും കൂടുതലാണ്. ഇതിന്റെ പേര് സിൽവർ ബ്ലഷ്, ആന്തൂറിയം സിൽവർ ബ്ലഷ് എന്നാണ്. ആന്തൂറിയം ആ വർഗത്തിൽ വെറൈറ്റി ആണ്. ആന്തൂറിയം മാഗ്നിഫിക്കം എന്നാണ് ഇതിന്റെ പേര്. ഇത് പിന്നെ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് അല്ല, എന്നാലും നമ്മളിപ്പോ ഇത് സെയിൽ ആയ പ്ലാന്റ് ആണ്. നമുക്ക് ഇനി അടുത്ത ആഴ്ച ആ കൊറിയർ അയച്ചു കൊടുക്കാനുള്ള ഒരു ചെടിയാണ് ഇത്. അങ്ങനെ ആളുകൾ ആവശ്യപ്പെടാറുണ്ട് കൊറിയർ? ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്തൊക്കെ പോണേ? എല്ലാ ഭാഗത്തും. നമ്മളിപ്പോ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതുപോലെ ഔട്ട് ഓഫ് കേരള, തമിഴ്നാട്, പുറത്തൊക്കെ പോകാം. അവർ ആവശ്യപ്പെടുന്നതാണെങ്കിൽ വിട്ടുകൊടുക്കും, കൊറിയർ വിട്ടുകൊടുക്കും. DTDC കൊറിയർ വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുക. ഈ കൊറിയർ വിടുമ്പോ പുറത്തേക്കാണല്ലോ ഇവിടുന്ന്, ഔട്ട് ഓഫ് കേരള അതേപോലെ ഇങ്ങനെ വിടുമ്പോ അത് കംപ്ലൈന്റോ കാര്യങ്ങളോ വരൂലേ? ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈന്റും കാര്യമൊന്നും വന്നിട്ടില്ല. ഏകദേശം ഇപ്പൊ നമ്മളൊരു ഡൽഹിക്ക് പോയാണെങ്കിൽ എന്തായാലും എത്ര ദിവസം പിടിക്കും? ഒരു 5-6 ദിവസം എന്തായാലും പിടിക്കും. അതിന്റെ പെട്ടി അതിനനുസരിച്ച് നമ്മളെല്ലാം സേഫ് ആയിട്ടാണ് അയച്ചത്. നമ്മൾ ഈ പോട്ടിൽ നിന്ന് എടുത്തിട്ട് കൊക്കോ പീറ്റിൽ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തു. അപ്പൊ കംപ്ലൈന്റ് ഒന്നും വരില്ല. ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈന്റോ കാര്യം ആരും പറഞ്ഞിട്ടില്ല. ഇത് ഹാങ്ങിങ് ഇത് എങ്ങനെയാണ് ഇത് സംഭവം? ഇത് സിറ്റി ഔട്ടിലൊക്കെ ഇതിങ്ങനെ ഇതിങ്ങനെ കൊളത്ത് നല്ല ഭംഗിയാണല്ലോ അല്ലേ? അതൊരു വെറൈറ്റി ആയിട്ട് കണ്ടെത്തിയാണ് നിങ്ങള്. നമ്മള് കണ്ടല്ലേ ഇതൊന്ന് നമ്മള് വേർതിരിക്കാൻ പറ്റുമോ? ഇതൊന്ന് തൈകളെ കിട്ടും. ഇതിന്ന് ഇതിന്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇല വെച്ചാൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് വേര് പിടിപ്പിക്കാൻ പറ്റും. പിടിപ്പിക്കാൻ പറ്റും. ഒരു ലീഫ് കട്ട് ചെയ്തിട്ട് നമ്മള് മണലിൽ വെച്ച് കഴിഞ്ഞാല് അതില് വേര് വരും. അങ്ങനെയാണ് ഈ സംഭവങ്ങൾ മുഴുവൻ ഈ മേലെ ഈ ഭാഗങ്ങളിലുള്ള അല്ലേ? ഇതൊക്കെ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്? ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. ഇതെന്താണ് സാധനം? എന്താണ് ഇത്? അത് ബോളാണ്, പ്ലാസ്റ്റിക് ബോള് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ കുറെ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇത് എന്തോ പിന്നെ PVC പൈപ്പാണ്, വളച്ച് കൊടുക്കല്ലേ, പിന്നെ ഗമ്മില് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കാണ്. അതേപോലെ ഇതൊരു സംഭവം, ഞാൻ ഫസ്റ്റ് ഇത് കുരുമുളകാന്ന് വിചാരിച്ചു, പിന്നെ അത് പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചു ആദ്യം. പിന്നെ ഇങ്ങനെ നോക്കുമ്പോ പ്ലാസ്റ്റിക് അല്ലേ, കുരുമുളക് പോലെ. ഇതെന്താണ് സംഭവം? അത് ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ആണ്. ഇതുപോലെ നമുക്ക് ഇങ്ങനെ പടർത്തി കൊടുത്താലൊക്കെ നല്ല ഭംഗി. ഈ ചുമരിൽ തന്നെ കേറി പോകും? അപ്പൊ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് ചുമരിന് പിന്നെ ഇതല്ലേ. പക്ഷെ ഇല്ലല്ലോ, ഒരു കംപ്ലൈന്റ് ഇങ്ങനെ ഭംഗിയായിട്ടാണല്ലോ നിക്കണേ. ഒരു ചുമരിനോ പെയിന്റിനോ ഒരു കംപ്ലൈന്റും ഇല്ലാത്ത രൂപത്തില് അതൊരു വെറൈറ്റി തന്നെയാണ് അല്ലേ. ഇതൊക്കെ പിന്നെ കൊറിയറായിട്ട് കൊടുക്കും. ഇതെങ്ങനെ വള്ളി വെക്കണ? ഇതിങ്ങനെ മുറിച്ച് വെക്കണാണോ? ജസ്റ്റ് ഒരു ലീഫ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ചാൽ തന്നെ ഉണ്ടാവും. ഇതും PVC ആണോ? ഇതെങ്ങനെ? ഇത് PVC പൈപ്പിൽ ഇതുപോലെ ചൂടിക്കയറ് ചുറ്റിയിട്ട്
പിന്നെ അതിന്റെ ഫ്രണ്ടിലൊക്കെ ചെറിയ എന്റേതായിട്ടുള്ള ഒരു ഐഡിയയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തത്. അങ്ങനെ ചെയ്യും. ഈ ചെടി ഇതിപ്പോ എന്ത് ചെടിയാണ്? അതിന്റെ പേര് അത് ക്രിപ്താന്തസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മണ്ണൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ തന്നെ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. മണ്ണും വെള്ളം മാത്രം മതി അല്ലേ? വെള്ളം ഒഴിച്ച് മണ്ണ് വേണ്ട. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് പെഡിലാന്തസ് എന്നാണ്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി വെറൈറ്റി ടൈപ്പ് ആണ്. ഇതിന്റെ ലീഫൊക്കെ നമുക്ക് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെയാണ്. ഇതൊക്കെ നിങ്ങളിപ്പോ ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നെയാണ്? നിങ്ങളൊരു ഐഡിയക്ക് സെറ്റ് ചെയ്താണ്? ആ, ഇതൊക്കെ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ ചെയ്തതാണ്. ഇത് ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പൊ മഴയൊക്കെ പെയ്തപ്പോ ചെറുതായിട്ട് ഇങ്ങനെ, പിന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കാണ്ടോ? ഇതിന് സമയം കിട്ടിയിട്ടില്ല ചെയ്യാനാണ്. ഇതൊക്കെ നിങ്ങളൊരു പ്ലാനിങ്ങിൽ നിങ്ങൾ ചെയ്യുന്ന? അതാണ്, ഇതിപ്പോ നമ്മള് നീഡിൽ ഗ്രാസ് ആണ് ഇത് കാണുന്നത്. നീഡിൽ ഗ്രാസും പിന്നെ അതുപോലെ ഇത് അരേലിയ പ്ലാന്റ് ആണ്. അത് രണ്ടും കൂടെ ഒരു മിക്സ് ചെയ്തിട്ട്. ഇതിന് ശരിക്കും പറഞ്ഞു ഒരുപാട് പേരുകൾ തന്നെ പഠിക്കാൻ ദിവസങ്ങൾ വേണം അല്ലേ? ഓട്ടോമാറ്റിക്കലായി പഠിച്ചു പോകും. ഈ കിളികൾക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഐഡിയയിൽ സെറ്റ് ചെയ്ത് തന്നെയാണ് അല്ലേ? ആ അതെ. ഇതൊക്കെ പിന്നെ ആദ്യം ഓൾറെഡി ഈ മരങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്ലാന്റ് ഞാൻ വെച്ചതാണ്. അതേപോലെ ഇത് ഓർണമെന്റൽ ബാമ്പു പ്ലാന്റ് ആണ്. ഇത് ഗോൾഡൻ ബാമ്പു എന്ന് പറയും. അതൊക്കെ നമ്മളിങ്ങനെ ഒരു ഭംഗിയാണല്ലോ, അപ്പം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു ചെറിയൊരു പോണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഐഡിയക്ക്. ഇതൊക്കെ നിങ്ങളൊരു ഐഡിയക്ക് ചെയ്താണ്? ആ, ഇങ്ങനെ പിന്നെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു വള്ളി പോലെ തൂങ്ങുന്ന, അതൊക്കെ ഞാൻ പറമ്പിൽ നിന്ന് ഇങ്ങനെ മരത്തുമ്പോൾ തൂങ്ങിയിട്ടുള്ള വള്ളിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ശരിക്കൊരു ഫോറസ്റ്റ് ലുക്കാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ അതുപോലെ ആ ചുമരൊക്കെ ഒരു ബ്ലാക്ക് പെയിന്റ് അടിച്ച് അതിലങ്ങനെ സീനറി ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ അങ്ങനെയാണ് സെറ്റ് ചെയ്ത്. ഒരു വീട് മുഴുവൻ ഇതേപോലെ സെറ്റ് ചെയ്യാൻ, വീട് എന്നല്ല പറമ്പ് മുറ്റം കംപ്ലീറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ, അതെന്താണ് ഇങ്ങനെ ഒരു പിന്നെ? അത് എന്താ പറയുക, അത് ചെറുപ്പത്തിലെ ചെറുതിലെ എനിക്ക് ചെടികളോട് ഇഷ്ടമാണ്. പിന്നെ അതുവഴി തന്നെ ചെടികളെ പേരുകളും ഓരോ വെറൈറ്റി കാര്യങ്ങളൊക്കെ പഠിച്ചു. അതിന്റെ ഒരു അച്ചടക്കം, അതിന്റെ ഒരു ചിട്ട ഇവിടെ കാണാണ്ട്. അത്രയും ചെടികൾ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ചോദിച്ചു. ഇത് എപ്പീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. എപ്പീഷ്യയിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതിൽ പെട്ടിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇലകൾക്കും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിൽ ഫ്ലവർ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് എപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഫ്ലവർ വെറൈറ്റിയാണ് അല്ലേ? ഇത് ഇതേപോലെ നമുക്ക് പിന്നെ ഇതൊന്ന് ഹാങ്ങിങ് ആയിട്ട് വെക്കാം, അതേപോലെ പോട്ടിൽ വേറെ അങ്ങനെ സെറ്റ് ചെയ്യാം, വെർട്ടിക്കൽ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്യാം. അതേപോലെ വേറെ വെറൈറ്റി ഞാൻ കണ്ടു. ആ, ഇത് നമ്മള് ഓരോ വെറൈറ്റിക്കും ഓരോരോ രീതിയിലാണ് അതിന്റെ കെയറിങ് വരുന്നത്. അതായത് ഓരോ ചെടിക്കും ഓരോ കെയറിങ് ആണ്, ഓരോ രൂപത്തില്. ചിലതിന് വെള്ളം വേണം, ചിലതിന് വെള്ളം വേണ്ട. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഇതില് രാസവളങ്ങളോ, നമ്മള് യൂറിയ പാറ്റംബോസ് അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? രാസവളങ്ങളൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ചെടികൾ ഉള്ളതുകൊണ്ട് തന്നെ അത്രയും അങ്ങനെ വളങ്ങൾ കൊടുക്കാനൊന്നും കഴിയില്ല. പിന്നെ നമ്മൾ ഇതിന്റെ പോട്ടിമിക്സ് നല്ല രീതിയിലുള്ള ഒരു പോട്ടിമിക്സ് ആയിരിക്കണം. അതായത് വെള്ളം കെട്ടി നിൽക്കരുത്. നല്ല അതേപോലെ ഹോള് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വേരൊക്കെ നന്നായിട്ട് വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പോട്ടിമിക്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. ഇപ്പൊ ഇത് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. ഇത് പോട്ടിമിക്സ് നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്ങനെ? ആ, ഇത് ഒരു അഗ്ലോണിമായ വെറൈറ്റി ആണ്. അഗ്ലോണിമയിൽ തന്നെ ജാക്ക് പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ജാക്ക് പോട്ട്. ആ, പിന്നെ ഇതിന്റെ പോട്ടിമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള ഒരു പോട്ടിമിക്സ് ആയിരിക്കണം. അപ്പൊ അതിന് നമ്മൾ മെയിൻ ആയിട്ട് മണലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ അളവിൽ മണലെടുക്കുക, കുറച്ച് മണ്ണെടുക്കുക, പിന്നെ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. അതൊക്കെ തന്നെ പിന്നെ പെർലൈറ്റ് യൂസ് ചെയ്യും. നമ്മൾ വെള്ളമൊക്കെ കൂടുതൽ അളവിൽ ഒഴിക്കുമ്പോൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പെർലൈറ്റ് എന്ന് പറയും, അത് യൂസ് ചെയ്യും. അത്രയൊക്കെ തന്നെ. അങ്ങനെയൊക്കെ തന്നെ. നല്ല പരിപാലനമാണ് മെയിൻ അല്ലേ? ആ, നമ്മൾ കെയറിങ് ആണ്. പിന്നെ കൂടുതലായിട്ട് അഗ്ലോണിമായി ശ്രദ്ധിക്കാനുള്ളത് വാട്ടറിങ് ആണ്. നമ്മൾ ഒരു രണ്ടു മൂന്ന് ദിവസം വെള്ളം നനച്ചില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ വെള്ളം ഓവറായി കഴിഞ്ഞാല് പ്ലാന്റിന് സ്റ്റെമ്മൊക്കെ അഴുകി പോകും, വെള്ളം കൂടുതൽ. അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കണം അല്ലേ? അതാണ്, വാട്ടറിങ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ ഈ ഒരു സംഭവം ഇതേതാണ്? ഇതിനെന്താ പറയാ, ഓർക്കിഡ്? ആ, ഇത് ഡെൻഡ്രോബിയം ഓർക്കിഡ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഫ്ലവർ ചെയ്താൽ ഒരു 6 മാസം വരെ ഈ ഒരു പൂവ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. 6 മാസം വരെ ഇതിങ്ങനെ നിൽക്കും. അപ്പൊ മഴയൊന്നും കൊള്ളാതിരിക്കുകയാണെങ്കിൽ 6 മാസം വരെ ഒരു കുഴപ്പം വരാതെ. ഇതിപ്പോ എത്രയായി ഇതിങ്ങനെ ആയിട്ട്? ഇതിപ്പോ ഒരു 3 മാസത്തോളം ഈ ഒരു പൂവ് ഇതേപോലെ നിൽക്കും. ഇതിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലും മണ്ണില്ല അല്ലേ? ഇല്ല, ഇതില് നമുക്ക് കരി അതുപോലെ ചകിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. സംഭവങ്ങള് ജസ്റ്റ് ഇങ്ങനെ തൂക്കിട്ട് കൊടുത്താൽ മതി. ഇത് അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ഒരുപാടുണ്ട് ഇവിടെ അല്ലേ? ഇതൊക്കെ സെയിൽ ചെയ്യും?
ഇവിടെ ഇപ്പൊ നമ്മൾ ഈ കാണുന്നതൊക്കെ സെയിൽ ചെയ്യും. ഒരുപാട് വെറൈറ്റീസ് സെയിലിനുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നെ വാട്സപ്പിൽ അങ്ങനെ കൊടുക്കും. ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റാണ്. പിന്നെ നമ്മൾ ബൾക്കായിട്ട് ഇറക്കുന്നുണ്ട്. കൂടുതലായിട്ട് അഗ്ലോണിമ അതുപോലെ ഫിലോഡെൻഡ്രോൺ അലോക്കേഷ്യ അങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെയാണ് കൂടുതൽ സെയിലാക്കുന്നത്. ഇതൊക്കെ ബിഗോണിയയുടെ വെറൈറ്റീസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ കണ്ടല്ലോ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള, അതിന്റെ വേറെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ. ഇതൊരു കേളി ടൈപ്പാണ്, ബിഗോണിയയിൽ പെട്ടതന്നെയാണ്. ഇത് ഞാനിങ്ങനെ ഒരു പില്ലർ മോഡലിൽ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഉള്ളിൽ പെബിൾസ് ഇട്ടിട്ട് പിന്നെ മുകളിൽ പെൻഡാനസ് പ്ലാന്റ് ആണ് അത്. നമ്മൾ അവിടെ കാണിച്ചേ. ഇതിങ്ങനെ നാല് തൂണായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നെറ്റിൽ ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് വെർട്ടിക്കൽ പ്ലാന്റ്സ് ആയിരുന്നു. ഇപ്പൊ അത് അങ്ങനെ അത്ര ഒരു സക്സസ് ആയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇനി ചെയ്യുന്നത് ഈ ഒരു കാറ്റ്സ് ക്ലോ പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ഗ്യാപ്പിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഈ ഒരു നെറ്റിലേക്ക് പടർന്നാല് ഫുള്ളായിട്ട് അത് നല്ല ഭംഗിയായിരിക്കും, നല്ല ഭംഗിയായിട്ട് നിറഞ്ഞു വരും. അപ്പൊ അതിലൊരു യെല്ലോ ഫ്ലവറും ഉണ്ടാവും. മണി പ്ലാന്റ് ഇപ്പൊ നിലത്ത, ഇത് എങ്ങനെ വെച്ചിട്ടുള്ളത്? അത് നിലത്തല്ല, അത് ഞാൻ ചട്ടിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ചട്ടിയിലാണ് അത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും അറിയില്ല. അടുത്ത് വന്നാൽ മാത്രമാണ് ഇത് എങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ളത് അറിയുള്ളൂ. അപ്പൊ ഞാൻ അത് അത്ര അടുത്തായിട്ടാണ് അത്. അല്ല, അത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വീഡിയോയിലൊക്കെ കാണുമ്പോൾ നിങ്ങളത് എങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഞാൻ പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളിങ്ങനെ ഓരോ ഹൈറ്റിനനുസരിച്ച് ഇങ്ങനെ ലെവൽ ചെയ്ത് വരുമ്പോഴാണ് അതിന്റെ ചട്ടി കാണാത്ത വിധത്തിൽ അങ്ങനെ വെച്ചിട്ട്. ഈ പ്ലാന്റ് ഒക്കെ നല്ല ഭംഗിയാണല്ലോ, ഇത് എങ്ങനെയാണ്? അതൊരു നോർമൽ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു നല്ലൊരു പോട്ടിലൊക്കെ വെച്ചപ്പോ നല്ല ഭംഗിയായിട്ട് സ്പൈഡർ പ്ലാന്റ് പറഞ്ഞിട്ട് നമുക്ക് എല്ലായിടത്തും കോമൺ ആയിട്ട് കിട്ടുന്നതാണ്. ഇതേപോലെ ഇത്ര ഭംഗിയിൽ നിങ്ങൾ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കോ? സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റോൺ വർക്കും ലാൻഡ്സ്കേപ്പിങ്ങും അതുപോലെ അതിൻ്റെ കൂടെ ഗാർഡൻ സെറ്റിങ്സും ഒക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കും. അതിപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്ത് കൊടുക്കും? കൂടുതലായിട്ടും മലപ്പുറം ജില്ലയിലാണ് ചെയ്യുന്നത്. പിന്നെ പുറത്തുനിന്നൊക്കെ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ദൂരം കാരണം ഉള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഭംഗിയായിട്ട് തന്നെ സ്റ്റോൺ വർക്കും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റോൺ വിരിക്കലും പിന്നെ നമ്മളൊരു ഐഡിയക്ക് ഉള്ള ഒരു ഡിസൈനിങ്ങും കാര്യമൊക്കെ നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ മലപ്പുറം ജില്ലക്കകത്ത് എവിടെയാണെങ്കിലും ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ സ്ഥലം ശരിക്കും എവിടെയാണ്? ഇത് മലപ്പുറം ജില്ലയിൽ തിരുനാവായക്കടുത്ത് പട്ടർ നടക്കാവ് എന്ന് പറയും. മലപ്പുറം ജില്ലയിൽ തിരുനാവായക്കടുത്ത് പട്ടർ നടക്കാവില് അല്ലേ? അജ്ജബാമോ, ഇത് വല്ലാത്തൊരു വെറൈറ്റി ആണല്ലോ. ഇതിന്റെ പേരെന്താ? ഇത് കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ്. കലാത്തിയാവ്, ഇതിപ്പോ കുട്ടികൾക്കും പേരിടാ, വെറൈറ്റി പറഞ്ഞാൽ നന്നായി അല്ലേ. ഇതില് നല്ലൊരു ഫ്ലവറും ഉണ്ട്, അതേപോലെ ഇലക്കും നല്ല ഭംഗിയാണ്. ഇത് പെട്ടെന്ന് കണ്ട പ്ലാസ്റ്റിക് അല്ല എന്ന് ഒരാളും പറയില്ല. ഇത് നല്ല റേറ്റ് വരുന്നുണ്ടോ? ഇല്ല, ഇത് 350. ഇതിപ്പോ നല്ല ബുഷി പോട്ടാണ്, അതുകൊണ്ട് 350 ആ ഒരു റേഞ്ചിൽ. ആ റേഞ്ചിൽ ഇത് ഫ്ലവർ കുറേ കാലം നിൽക്കോ? ഒരുപാട് നാളെ ഇത് ഫ്ലവർ വിരിഞ്ഞിട്ട്. ശരിക്കും ഇതിന്റെ ഇലകളാണ് മെയിൻ ആയിട്ട്, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ കൂടിയാണ്. ഇത് ജിജി പ്ലാന്റ് ആണ്. എന്ത്? സിസിടിവിയാ? ബ്ലാക്ക് ജിജി എന്ന് പറയും. ആ ഒരു വെറൈറ്റി നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സൂപ്പർ ആണ് അല്ലേ. ഒരുപാട് നനക്കൊന്നും വേണ്ട അതിന്. നല്ല ഭംഗിയുള്ള റേറ്റ് അല്ലേ. ഇത് ഒരു തണ്ട് പോലെ അല്ലേ. നല്ലൊരു പ്ലാസ്റ്റിക് ലുക്ക് ആണ് പ്ലാസ്റ്റിക് ലുക്ക് ആണ്. ഇതിലിപ്പോ ഞാന് സാഫ് സ്പ്രേ ചെയ്തോണ്ടാണ് ഇങ്ങനെ ഒരു കളർ, അല്ലെങ്കിൽ നന്നായിട്ട് ഗ്ലേസിംഗ് ആയിട്ട് നിക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് ബില്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റി ആണ്. നല്ലൊരു ബുഷി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ്. ഏകദേശം ഒരു 350 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഇത്. ഏതായാലും കുറച്ച് ചെടികളൊക്കെ ഞങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 5-8 ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കൊണ്ടുപോയി നോക്കട്ടെ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് അറിയാലോ. അടിപൊളി ചെടികളാട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ശരിക്കും ഇതേപോലെ ഇത്ര ഭംഗിയായിട്ട്, ഒരു ആഡംബരമായിട്ട് തന്നെ പറയാം, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇത്ര ഭംഗിയായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടോ, എന്താണ് ജോലി ചെയ്യണത്? ഞാൻ പഠിച്ചിട്ടുള്ളത് BSc BEd ആണ്. അപ്പം എന്താ പറയുക, ഇത് ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പെർമനൻ്റ് ആയിട്ട് എവിടെയും കയറിയിട്ടൊന്നുമില്ല, ഡെയിലി വേജ് ഒക്കെ ആയിട്ട് പോവും. പിന്നെ ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ്. ഇതാണ് പാഷൻ. അപ്പോൾ പാഷൻ ഒരു പ്രൊഫഷനായി മാറ്റിയെന്നാണ്. ഇതൊരു വരുമാന മാർഗമാക്കി മാറ്റാനുള്ള ആളുകളോട് എന്താണ് അവരോട് പറയാനുള്ളത്? അല്ലെങ്കിൽ അവർക്ക് ഗുണപ്പെടുമോ, അതോ ഇത് പിന്നെ എങ്ങനെ അവർക്കൊരു വരുമാനത്തിൽ എത്താൻ പറ്റും, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്?
ഇത് ശരിക്കും ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റാന്ന് പറഞ്ഞാല് ഇതിലേക്ക് എല്ലാവർക്കും വരാൻ പറ്റും. നല്ലൊരു ബിസിനസ് മേഖല തന്നെയാണ്. പക്ഷെ ആദ്യം വേണ്ട ഒരു കാര്യം, ഇതിനോടൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു നിങ്ങളൊരു പാഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനൊരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ എത്രത്തോളം ഇതിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളത്. ഏതായാലും നിങ്ങളെ നമ്പർ ഞങ്ങൾ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട്. ഗാർഡൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്ത് തരേണ്ട രൂപത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇത് എങ്ങനെ തുടങ്ങണം, ഒരു തുടക്കക്കാർക്ക് വേണ്ട എല്ലാ പ്രചോദനവും, അങ്ങനെ തന്നെയല്ലേ, എല്ലാ പ്രചോദനവും നിങ്ങൾക്ക് ഇവരിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക.